ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ടൈനി എക്സ്പ്ലോറർ ഫോൾഡർ യൂസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ്സ് പറഞ്ഞു കൊടുക്കാനും അതോടൊപ്പം അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ അവരോടൊപ്പം ചെയ്യാൻ സാധിക്കാവുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഞാനൊരു എക്സ്പേർട്ട് ചൈൽഡ് എഡ്യൂക്കേറ്റർ അല്ല, ബൈ പ്രൊഫഷൻ ഞാനൊരു എഞ്ചിനീയറാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിപ്പിച്ച എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ്ലി, ഇതൊരു സ്ട്രിക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ അല്ല. ഈ കോവിഡ് സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ അതോടൊപ്പം അംഗനവാടിയിലോ പ്ലേ സ്കൂളിലോ പോകാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ വീട്ടിലെത്തിക്കൊണ്ട് തന്നെ ബേസിക് കൺസെപ്റ്റ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കാം ഒരു ഫൺ വേയിൽ എന്നുള്ള രീതിയിലാണ് ഈ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ആക്ടിവിറ്റി കളർ മാച്ചിങ് ആക്ടിവിറ്റി ആണ്. ഒരു കുഞ്ഞിന് 12 മന്ത്സ് ആകുമ്പോൾ തൊട്ട് കളർ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് കളർ പഠിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അതൊരു റെഡ് കാറാണ്, ഒരു യെല്ലോ ഫ്ലവറാണ്, അല്ലെങ്കിൽ ബ്ലൂ സ്കൈ ആണ് പ്രോപ്പർലി അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ കളർ കൺസെപ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യും. ഇനിഷ്യലി ഈ എല്ലാ കളേഴ്സും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കളേഴ്സ് അറ്റ് എ ടൈം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി കളേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഫോളോ ചെയ്തത് ഒരു 3-step പ്രോസസ്സാണ്. അതായത്, ഈ കളേഴ്സ് ഇവർക്ക് കാണുമ്പോൾ അത് എന്ത് കളറാണെന്ന് അവർക്ക് ആദ്യമേ അറിയില്ല. സോ ഇത് ബ്ലൂ ആണ്, അല്ലെങ്കിൽ ഇത് റെഡാണ്, ഇത് യെല്ലോ ആണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കുറേ നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അതിൽ അവർ ആ കളർ റെക്കഗ്നൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്. എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരെ കൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക. അതായത്, അവരോട് ചോദിക്കുക ഇതിൽ ഏതാണ് റെഡ്, ഏതാണ് ബ്ലൂ, അല്ലെങ്കിൽ ഏതാണ് യെല്ലോ എന്ന് അവരോട് ചോദിക്കുക. അവരെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 3rd step അവരോട് ചോദിക്കാം കളറിൻ്റെ നെയിം പറയാൻ വേണ്ടി. കൻ യു ടെൽ വിച്ച് കളർ ഇസ് ദിസ്, അല്ലെങ്കിൽ ഇത് ഏത് കളറാണ് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെയാണ് കുഞ്ഞുങ്ങളോട് നമുക്ക് ഇത് മാച്ച് ചെയ്യാൻ പറയേണ്ടത്. കൻ യു ഫൈൻഡ് ബ്ലൂ കളർ, റെഡ് കളർ എവിടെയാണ് എന്ന് മാച്ച് ചെയ്യാൻ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് യെല്ലോ, ദിസ് ഇസ് ബ്ലൂ ആൻഡ് ദിസ് ഇസ് റെഡ്. കൻ യു ഫൈൻഡ് യെല്ലോ? കൻ യു ഫൈൻഡ് റെഡ്? Can you find blue? Which color is this? Yellow. Which color is this? Black. Kutu, can you match these colors? Next നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്പ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണ്. ഷേപ്സ് അവർ പഠിക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, അവർക്ക് ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ക്ലോക്ക് ഒരു സർക്കിൾ ഷേപ്പാണ്, അല്ലെങ്കിൽ ഡോറ് റെക്റ്റാങ്കിൾ ഷേപ്പാണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതോടൊപ്പം അവരുടെ മാത്ത് എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ 3-step പ്രോസസ്സ് തന്നെ ഇവിടെയും ഫോളോ ചെയ്യാം. ഇനിഷ്യലി വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് 3 shapes വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, സർക്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ. എന്നിട്ട് അവരോട് അതിൻ്റെ നെയിംസ് പറഞ്ഞു കൊടുക്കുക, അവരോട് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറയുക, പിന്നെ അവരെ കൊണ്ട് അതിൻ്റെ നെയിം പറയാൻ അവരെ ട്രെയിൻ ചെയ്യിക്കുക, പിന്നെ മാച്ച് ചെയ്യുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാൻ പറ്റും, വേണമെങ്കിൽ ക്യാൻ യു ഫൈൻഡ് ബ്ലൂ സർക്കിൾ, അല്ലെങ്കിൽ ഗ്രീൻ സ്ക്വയർ എന്താണെന്നുള്ള ഒരു രീതിയിലും കൂടെ അവരെ നമുക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഒരു ഒബ്ജക്റ്റിന് 2 attributes വെച്ച് വേണം അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കളറും ഷേപ്പും. സോ നെക്സ്റ്റ് നമ്പർ മാച്ചിങ് ആണ്. നിങ്ങളൊരു കൺസെപ്റ്റ് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പയ്യെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു കൺസെപ്റ്റ് ഒരു 2-3 weeks നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് മാത്രമേ ന്യൂ കൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ ഇടയാകും. സോ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മാത്തമാറ്റിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഇവിടെയും നിങ്ങൾക്ക് ഇനിഷ്യലി 1-5 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് 1, 2, 3, 4 പറഞ്ഞു കൊടുക്കുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് മാച്ച് ചെയ്യാൻ പറയുക. പ്ലസ് ഫെമിലറൈസ് ചെയ്ത് കഴിയുമ്പം ആസ് എ നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്ക് കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാം ആനിമൽസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഫാം ആനിമൽസ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാം, കൊണ്ട് അവരുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കാവുന്നതാണ്. ആസ് എ നെക്സ്റ്റ് ലെവല് നിങ്ങൾക്ക് ഈ ഓരോ ഫാം ആനിമൽസും ഉണ്ടാക്കുന്ന സൗണ്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ലൈക്ക് കൗവ് മൂ എന്നുള്ള സൗണ്ട്, പിഗ് ഓയിങ്ക്, ഹോഴ്സ് നീ, ഡക്ക് ക്വാക്ക് എന്നുള്ള സൗണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓൾ മക്ഡോണൽഡ്സ് ആഡ് എ ഫാം എന്നുള്ള റൈമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം നമ്മൾ ആ പാട്ടും കൂടെ പാടുവാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇച്ചിരിയുടെ ഇൻട്രസ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് വൈൽഡ് ആനിമൽസ് എന്താണെന്നുള്ളതും അവർക്ക് പറഞ്ഞു കൊടുക്കാം. സൂയിലും അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ജംഗിളിൽ കാണുന്ന ആനിമൽസ് ആണ് വൈൽഡ് ആനിമൽസ് എന്നുള്ളത് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ ഓരോ ആനിമൽസിൻ്റെ നെയിം ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, പിന്നെ അവരെ കൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുക, പിന്നെ മാച്ച് ചെയ്യിക്കുക. ഒരു നെക്സ്റ്റ് ഹയർ ലെവൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അതായത് ഫാം ആനിമൽസിനെയും വൈൽഡ് ആനിമൽസിനെയും ഒരുമിച്ച് വെച്ചിട്ട് അവരോട് നമ്മൾ സോർട്ട് ചെയ്യാൻ പറയുക. അതായത് ഫാം ആനിമൽസിനെ എല്ലാം ഒരുമിച്ച് വെക്കുക, വൈൽഡ് ആനിമൽസിനെ എല്ലാം ഒരുമിച്ച് വെക്കുക. ഓപ്റ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ അവരുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ പേരൻസ് വോക്കിംഗ് ആയിരിക്കാം, കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം ലഭിക്കുന്നില്ലായിരിക്കാം. എങ്കിൽ പോലും ഇനിഷ്യലി ഒരു അരമണിക്കൂർ വെച്ച് കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് ഈ ബേസിക് കൺസെപ്റ്റ്സ് അവർക്ക് പറഞ്ഞു കൊടുത്താൽ ലേറ്റ് അവരത് ഫെമിലറൈസ് ചെയ്ത് കഴിയുമ്പം ഇതിലെ ഓരോ ആക്ടിവിറ്റീസിനും അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫോൾഡറാണ്, മറ്റു കുഞ്ഞുങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണിത്. ഈ ഫോൾഡറിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഫോൾഡർ മേടിക്കുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.